ജീവൻ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഗഫൂർ കാ ദോസ്ത് എന്ന പരിപാടിയിൽ നടൻ മാമുക്കോയ്ക്ക് ശബ്ദം നൽകുന്ന ഫൈസൽ ഉള്ളിയേരിക്ക് ഇത് അതിജീവന കാലം. മിമിക്രി വേദികളിലെ നിറസാന്നിധ്യമായ ഫൈസൽ സ്വന്തം നാട്ടിൽ തട്ടുകട നടത്തിയാണ് ഈ കോവിഡ് കാലത്തെ അതിജീവിക്കുന്നത്. മാമുക്കോയോടുള്ള ഇഷ്ടം കാരണം അദ്ദേഹത്തിന്റെ ഹിറ്റ് കഥാപാത്രമായ ഗഫൂർ കാ ദോസ്ത് എന്നാണ് തട്ടുകടയ്ക്ക് ഫൈസൽ പേരിട്ടിരിക്കുന്നത്. എന്താ ഗഫൂറെ ഇന്ന് പാട്ടും കളി നല്ല സന്തോഷത്തിലാണല്ലോ. ഒരു നടനെ ഇഷ്ടപ്പെടുക, ആ നടന്റെ കഥാപാത്രത്തിന്റെ പേരിലുള്ള ടെലിവിഷൻ പ്രോഗ്രാമിൽ ശബ്ദം നൽകാൻ ഭാഗ്യം ലഭിക്കുക. കോവിഡ് മഹാമാരിയെ തുടർന്ന് കലാപരിപാടികൾക്കും പൂട്ടുവീണപ്പോൾ ഇഷ്ടനായകന്റെ കഥാപാത്രത്തിന്റെ പേരിൽ തട്ടുകടയിട്ട് പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുക. ഈ വിശേഷണങ്ങൾ പറഞ്ഞു വരുന്നത് മിമിക്രി വേദികളിൽ നിറസാന്നിധ്യമായ ഫൈസൽ ഉള്ളേരി കുറിച്ചാണ്. ജീവൻ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഗഫൂർ കാ ദോസ്തിലെ നടൻ മാമുക്കയുടെ ശബ്ദത്തിന്റെ ഉടമ ഫൈസൽ ഇപ്പോൾ സുഹൃത്തുക്കളുമായി ചേർന്ന് കോഴിക്കോട് ഉള്ളേരി മാമ്പോയിൽ നടത്തുന്ന ഗഫൂർ കാ ദോസ്ത് തട്ടുകടയിലെ തിരക്കുകളിലാണ്. ഞാൻ ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് കൂടിയിട്ട് നമ്മുടെ ആളുകൾ നമ്മളോട് സഹകരിച്ച് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇതുപോലെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആളുകൾ ചെയ്ത് നമ്മുടെ കലാകാരന്മാർ ചെയ്ത് കോവിഡിനെ നമ്മൾ അതിജീവിക്കണം. 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയാണ് ഫൈസൽ മിമിക്രി വേദികളിൽ സജീവമായത്. മാമുക്കോയോടുള്ള ഇഷ്ടം അദ്ദേഹത്തെ അനുകരിച്ച് വേദികളിൽ കയ്യടി നേടി. ഇതിനിടെ സുഹൃത്തായ നൌഷാദ് ഇബ്രാഹിം ഗഫൂർ കാ ദോസ്ത് എന്ന പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ ഭാര്യ തസ്മിയും ഭാര്യ പിതാവും ചേർന്ന് നടത്തുന്ന ഹോം ഫുഡിനൊപ്പം ചേർന്നാണ് ഹോട്ടൽ നടത്തിപ്പിനോട് ഭ്രമം കൂടിയത്. ഇഷ്ടനടനോടുള്ള താല്പര്യം കൊണ്ട് ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ടെന്ന് ഫൈസൽ. ഏതെങ്കിലും ഒരു സമയത്തേക്ക് അതിലൂടെ പോകുമ്പോൾ നമ്മുടെ ഈ കടയിൽ കയറിയിട്ട് എൻ്റെ കൈകൊണ്ട് അദ്ദേഹത്തിന് വിളമ്പി കൊടുക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതേടാ കീലേരി എന്നെ, ഞാൻ തിരിച്ചു വരാൻ വിചാരിച്ചു. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്, ഇനി നമ്മൾ റെസ്റ്റ് എടുക്കൂല, എല്ലാത്തിനും കുത്തും, നിരത്തി കുത്തും ഞാൻ. പ്രാതൽ മുതൽ നാടൻ ഉച്ചയൂണും അസൽ കോഴിക്കോടൻ ബിരിയാണിയും ഗഫൂർ കാ ദോസ്തിൽ എത്തുന്നവർക്ക് ലഭ്യം. അങ്ങനെ ഞാനും ഗഫൂർ കാ ദോസ്തിലെ നല്ല നാടൻ രുചികരമായ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണ്. കോഴിക്കോട് കുറ്റ്യാടി സംസ്ഥാന പാത കടന്നു പോകുമ്പോൾ ഉള്ളിയേരിയിലുള്ള ഈ കടയിലൊന്ന് നിങ്ങളും വരിക. കോഴിക്കോട് നിന്നും അജീഷത്തോളി, ജീവൻ ന്യൂസ്.